വാർത്തകൾ വിശദമായി. അഴിമതിയുടെയും സ്വജന പക്ഷപാതത്തിന്റെയും പ്രതികാരത്തിന്റെയും കാരണബോധനാണ് പിണറായി വിജയനെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം പി. മഹിളാ കോൺഗ്രസിന്റെ സംഘടന ദൗർബല്യം പരിഹരിച്ച് മുന്നേറുമെന്നും ജെ ബി മേത്തർ എം പി പറഞ്ഞു. പാലക്കാട് മഹിളാ കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. ശിശുക്കടത്തിനും മനുഷ്യക്കടത്തിനും അഴിമതിക്കും എല്ലാത്തിനും പിന്നിൽ പിണറായിയുടെ കരങ്ങളുണ്ട്. അഴിമതിക്കെതിരെ വ്യക്തമായ തെളിവ് നിരത്തുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും കേസെടുക്കുകയാണ്. കേസെടുത്ത് നിശബ്ദരാക്കാമെന്നത് പിണറായിയുടെ വ്യാമോഹമാണ്. പിണറായിയുടെയും മോദിയുടെയും ഭരണം മൂലം ദുരിതമനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ടാണ് മോദി ഭരണം കാഴ്ചവെക്കുന്നത്. ഇതിന്റെ തെളിവാണ് പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങ്. ഇരു സർക്കാരുകളുടെയും ഭരണം മൂലം സാധാരണ ജനവിഭാഗം പൊറുതിമുട്ടുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മഹിളാ കോൺഗ്രസ് രംഗത്തിറങ്ങും. മഹിളാ കോൺഗ്രസിലെ പുനഃസംഘടനയ്ക്ക് പ്രവർത്തന മികവാണ് മാനദണ്ഡം. ഭാരവാഹി ബാഹുല്യം കുറച്ചത് സംഘടനാ ചലനത്തിന് വേഗത കൂട്ടി. താഴെത്തട്ടിൽ യൂണിറ്റുകൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണെന്നും ജെ ബി മേത്തർ പറഞ്ഞു. വാർഡ് കമ്മിറ്റി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം, സ്വപ്നം എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് നമ്മുടെ സ്വപ്നവും ലക്ഷ്യമായത്? കാരണം ഇന്ന് നമ്മൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും രണ്ടാം വട്ടവും പ്രതിപക്ഷത്താണ് എന്നുള്ളത് നമുക്കറിയാം. അതൊരു റിയാലിറ്റിയാണ്. കോൺഗ്രസ് പാർട്ടി ഇന്ന് നമ്മൾ പ്രതിപക്ഷത്താണ്. പക്ഷെ നമുക്ക് എന്നും അങ്ങനെ ഇരുന്നാൽ പോരാ. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കോൺഗ്രസ് കണ്ട സ്വപ്നങ്ങൾ, കോൺഗ്രസ് യാഥാർത്ഥ്യമാക്കിയ കാര്യങ്ങൾ അതെല്ലാം തുടരണമെങ്കിൽ, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസ് തന്നെ തിരിച്ചു വരണം എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. നരേന്ദ്രമോദിയുടെ ദുർഭരണം, നരേന്ദ്രമോദിയുടെയും ബി ജെ പി ഗവൺമെന്റും മുന്നോട്ട് വെക്കുന്ന തീരുമാനങ്ങളുടെ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളാണ്. അത് വിലക്കയറ്റത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അത് പെട്രോളിന്റെയും ഡീസലിന്റെയും എൽ പി ജിയുടെയും കാര്യത്തിലാണെങ്കിലും, അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇപ്പോൾ പാർലമെന്റിന്റെ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പരമോന്നത കോവിലായ പാർലമെന്റ്, അതൊരു സാധാരണ കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ല. പക്ഷേ അവിടെ പോലും ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും കൂട്ടരും നടത്തുന്ന കാര്യങ്ങളൊന്നും ജനാധിപത്യ വിശ്വാസികളായ, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ, കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ, ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ, മുൻ എം പി വി എസ് വിജയരാഘവൻ, മുന്നമലെ കെ എ ചന്ദ്രൻ, അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, ബി ഇക്ബാൽ, അഡ്വക്കേറ്റ് യു വഹീദ, വിജയൻ പൂക്കാടൻ എന്നിവർ സംസാരിച്ചു. യു ടി വിനസ്, പാലക്കാട്.